ഷി പി എം നിയാസ് നോക്കൂ നമുക്ക് ഒരു അനാലിസിസ് നടത്താൻ അതും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിനകത്തുള്ളവരെ ഈ തരത്തിലൊരു അനാലിസിസ് നടത്താൻ ഏൽപ്പിച്ചാൽ അവർ തരുന്ന റിപ്പോർട്ട് ചിലപ്പോൾ സ്വീകാര്യമായിരിക്കില്ല അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കാര് സ്വന്തം പാർട്ടിയിൽ തന്നെ ഒരു അനാലിസിസ് നടത്തുമ്പോൾ അവരുടേതായിട്ടുള്ള ചില വീക്ഷണങ്ങളും കടന്നു കയറാനുള്ള സാധ്യതയുണ്ട് എന്ന നിലയ്ക്കായിരിക്കാം ഒരു പക്ഷേ പുറത്തു നിന്നുള്ള ഏജൻസിയെ ഇത്തരത്തിലുള്ള അനാലിസിന് ശ്രമിക്കുന്നത് മാത്രമല്ല അവിടെ ഇപ്പോൾ ഒരു സീറ്റിൽ സീറ്റിലിപ്പോൾ കണ്ണൂർ ലോക്സഭാ സീറ്റിൽ ഇപ്പോൾ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ മത്സരിക്കാനുള്ള സാധ്യതയില്ലല്ലോ പണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ചിട്ടില്ലല്ലോ ആ ഘട്ടത്തിൽ ആരായിരിക്കും അവിടെയുള്ള സ്ഥാനാർത്ഥികളിൽ മികവുറ്റയാൾ എന്ന ഒരു ചോദ്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വതന്ത്രമായ പരിശോധന നടത്തുന്നതിൽ സർവേ നടത്തുന്നതിൽ തെറ്റില്ല അതിന് ഇത്തരം ഏജൻസികളെ ഉപയോഗിക്കാം പക്ഷേ അവരെ വിളിച്ചുകയറ്റി പാർട്ടി കമ്മിറ്റികളിൽ ഇരുത്തുമ്പോൾ അതിപ്പോൾ ടാസ്ക് ഫോഴ്സിലായാലും രാഷ്ട്രീയകാര്യ സമിതിയിലായാലും അതിനെയാണ് പിണറായി വിജയൻ ചോദ്യം ചെയ്യുന്നത് സിനിയാസ് പിണറായി വിജയന് പിണറായി വിജയൻ്റെ പാർട്ടിയെ നന്നാക്കിയാൽ മതി അത് നന്നാക്കണേ ആദ്യം പിണറായി വിജയൻ ചെയ്യേണ്ടത് ജി സുധാകരനോട് കരുവള്ളൂരിൽ പറഞ്ഞ കാര്യങ്ങൾ അതൊന്ന് ചർച്ച ചെയ്യട്ടെ അദ്ദേഹം അദ്ദേഹം എം എ ബേബിയോടും അതേപോലെ തന്നെ തോമസ് ഐസക്കും പിന്നെ കരുവള്ളൂരിൽ പറിച്ച കാര്യങ്ങൾ അതൊന്ന് പരിശോധിക്കാൻ അദ്ദേഹം ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ കരുവള്ളൂരിൽ നടന്ന കാര്യം സോറി പിന്നെ നമ്മുടെ ബാങ്ക് കരുവണ്ണൂർ ബാങ്കിൽ നടന്ന കാര്യം ആ കാര്യത്തെക്കുറിച്ച് ഇന്നും ഈ ഒരു മണിക്കൂർ പത്രസമ്മേളനം നടത്തി ഒരു മിനിറ്റ് പറഞ്ഞു പുകഞ്ഞ കൊള്ളി പുറത്ത് സ്ഥിരമായി അദ്ദേഹം പറയുന്നതാണല്ലോ ഉപ്പ് നിന്ന് അവൻ വെള്ളം കുടിക്കും സ്ഥിരമായ അദ്ദേഹത്തിൻ്റെ ക്ലീഷയാണ് അതൊന്ന് എന്തേ ഇന്ന് പറയുന്നത് അന്ന് എന്താ അങ്ങനെ പറഞ്ഞാൽ അരവിന്ദാഷിനെതിരെ എന്തേ പറയാഞ്ഞേ കണ്ണനെതിരെ എന്തേ പറയാഞ്ഞേ എ സി മൊയ്തിനെതിരെ എന്തേ പറയാഞ്ഞേ അതെ കരുവണ്ണൂരിൽ ഇത്രയും വലിയ നിക്ഷേപകർക്ക് പ്രയാസം ഉണ്ടായപ്പോ എന്റെ അണ്ണാക്കിൽ ബന്ധപ്പെട്ടു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എല്ലാ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം പറയണമെങ്കിലും ആ ഒരു ചോദ്യം ചോദിക്കാൻ പറയണമായിരുന്നു അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ നമ്മുടെ ഇല്ലാത്ത വിഷയത്തിലാണ് നമ്മൾ ചർച്ച നടത്തുന്നത് അല്ല അല്ല ഒരു 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 കാര്യം ഒരു കാര്യം പറയട്ടെ ഇത്രയും പ്രധാനപ്പെട്ട വിഷയങ്ങൾ രാജ്യത്തുള്ള സകലമായ കാര്യത്തെക്കുറിച്ചും പുള്ളി ഒരു മണിക്കൂർ പ്രഭാഷണം നടത്തിയല്ലോ എന്തേ കരിവണ്ണൂർ അദ്ദേഹത്തിന്റെ ചെവിയിൽ വന്നില്ലേ കണ്ണിൽ കണ്ടില്ലേ അദ്ദേഹം വായനാശീലവും മറ്റു കാര്യങ്ങളും ഇല്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഈ നാടുമായി ഒരു ബന്ധവും ഇല്ലേ എന്തേ പറയാത്തത് അതേപോലെ തന്നെ നടന്ന കരുവന്നൂര് നേരത്തെയുള്ള വാർത്താ സമ്മേളനത്തിൽ എന്റെ ചോദ്യം എന്ന് പറയുന്നത് ടാസ്ക് ഫോഴ്സിലായിക്കോട്ടെ രാഷ്ട്രീയകാര്യ സമിതിയിലായിക്കോളട്ടെ എങ്ങനെയാണത് സാധ്യമാ ഉടനെ പറയുന്നു പിണറായി വിജയൻ അത് ആലോചിക്കേണ്ടെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പാർട്ടിയെ കുറിച്ച് അല്ല പറയുന്നത് രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ െ ഇരട്ടച്ചങ്കനാണെങ്കിൽ ഇരട്ടച്ചങ്കനാണെങ്കിൽ അയാൾ സുധാകരനെ പഠിപ്പിക്കട്ടെ ആ സുധാകരൻ്റെ അഭിപ്രായങ്ങൾ അയാൾ വിലയിരുത്തട്ടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഏജൻസിയെ വെക്കും ഞങ്ങൾ ഏജൻസിയുമായി ചർച്ച ചെയ്യും ഞങ്ങളുടെ ഏജൻസിയോട് മുന്നോട്ട് പോകും ഞാൻ ചുട്ട് റിപ്പോർട്ട് ചാനൽ അങ്ങനെ ഇരിക്കുന്നതല്ലേ ഏഷ്യാനെറ്റും മനോരമയും ഒക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ തവണയും പ്രീ പോൾ സർവേയും അതുപോലെ തന്നെ ശേഷമുള്ള എക്സിറ്റ് പോൾ സർവേയും ഒക്കെ ആരെയാണ് ും നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ പുറത്തുനിന്ന് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടീം എന്നുള്ള നിലയിൽ മാത്രമാണ് ഇവിടെ ചോദ്യം ഉയരുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുള്ള പിണറായി വിജയൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് ആ കണ്ടില്ലേ എന്ന് ആ കണ്ടില്ലേ എന്നുള്ള ചോദ്യത്തിന് നിങ്ങളുടെ മറുപടി എന്താണ് എനിക്ക് <Nee െ നാല് ലോക്സഭയുടെ സീറ്റിൽ ആന്റി ഇൻകമ്പൻസി ഉണ്ട് എന്നാണ് ഈ സുനിൽ കനകോലു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായി മാധ്യമങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ നാല് ഈ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണ് ഈ ഞാൻ വോട്ടറായിട്ടുള്ള പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസി ആണോ എന്നൊരു സംശയം എന്നെ സംബന്ധിച്ച് ഇതിനകത്തൊക്കെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങൾ വോട്ടറായിട്ടുള്ള ആളുകളുടെ ഇടയിൽ പ്രചരിക്കുന്നതിന് മുമ്പ് നിങ്ങളക്കാര്യത്തിലുള്ളൊരു ക്ലാരിറ്റി വേണം നിങ്ങളുടെ പാർട്ടി യോഗത്തിൽ നിങ്ങളുടെ പാർട്ടിക്കാരനെ പോലെ പങ്കെടുക്കുന്ന ആൾ പറയുന്നു നാല് പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിൽ ആൻറ്റി കോമെൻസി ഉണ്ട് എന്ന് അതിനെക്കുറിച്ചൊക്കെ വ്യക്തത തരാനുള്ള ബാധ്യത കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാവില്ലേ പിണറായി പിന്നെ പിണറായി വിജയൻ കെ പി സി സി രാഷ്ട്രീയ കൺസിമെന്റ് പങ്കെടുത്തിട്ടില്ലല്ലോ സഖാവ് നികേഷ് പാർട്ടി കോൺഗ്രസ് പങ്കെടുത്തിട്ടില്ലല്ലോ റിപ്പോർട്ടർ ചാനലിലെ ലേഖകർ പാർട്ടി കോൺഗ്രസ് ഞങ്ങളുടെ പാർട്ടിയോത്ത് പങ്കെടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് നികേഷിനോട് പറയാനുള്ളത് ഞങ്ങളെ പാർട്ടിയിൽ എന്തു നടക്കുന്നു എന്ന് പറയേണ്ടത് ഞങ്ങൾ പറയും പറയേണ്ടതിനകത്ത് ഞങ്ങൾ പറയില്ല അതുതന്നെയാണ് സി പി എമ്മിലും കോൺഗ്രസിലുമുള്ള രീതികൾ പിന്നെ ഞങ്ങൾ അങ്ങ് അങ്ങനെയാണെങ്കിൽ അടച്ചിട്ട മുറിയിൽ നിങ്ങൾ നടത്തിയ ചർച്ചകൾ പുറത്ത് പറയണം കഴിഞ്ഞ കാലങ്ങളിൽ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തോ നിങ്ങൾ മറുപടി പറയണം ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു എൻ്റെ നിഗേഷെ ഞങ്ങളെ പാർട്ടിയിൽ കരകോലും എന്ത് പറഞ്ഞു എന്ന് നിങ്ങൾക്കറിയോ നിങ്ങളിങ്ങനെ മാധ്യമങ്ങൾ ഗോസിപ്പ് ഉണ്ടാക്കി അതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ ഗോസിപ്പുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും നിങ്ങളെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നിങ്ങൾ ഗോസിപ്പുണ്ടാക്കും അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ശരി വെക്കുന്നുണ്ടോ അങ്ങ് അങ്ങയെക്കുറിച്ച് പറഞ്ഞല്ലോ അങ്ങേ ടി വിറിച്ച് പറഞ്ഞല്ലോ ഞാൻ പ്രവർത്തിക്കുന്ന ടെലിവിഷനെ കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞ എന്താണ് ഇത് ഒരു മാധ്യമ സ്ഥാപനം മറ്റു മാധ്യമ സ്ഥാപനങ്ങളുമായിട്ടുള്ള മത്സരത്തിനിടയിൽ സംഭവിക്കുന്ന കാര്യം എന്നാണ് നോക്കും വാർത്തകൾ കൊടുക്കുന്നത് വേണമെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് മത്സരത്തിന്റെ ഭാഗമായിട്ടാണില്ല എന്ന് വിലയിരുത്തൊരു കാര്യം മനസ്സിലാക്കുക ഞങ്ങൾക്ക് െറു ഞാനിത് സഖാവ് നികേഷിനെ സീറ്റ് തന്നതിന്റെ പേരിൽ മുഖ്യമന്ത്രിയോട് സ്നേഹമുണ്ടെങ്കിൽ അത് അവിടെ വെച്ചാൽ മതി ഇന്ന് അദ്ദേഹം പറഞ്ഞതേ റിപ്പോർട്ടർ ചാനലിന് പൊള്ളും പറഞ്ഞതാ റിപ്പോർട്ടർ ചാനൽ പൊള്ളും ഞങ്ങളുടെ ചാനലല്ല പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പറയുന്ന റിപ്പോർട്ട് ചാനലിനെ കുറിച്ച് പറഞ്ഞു ഞാൻ പി എം നിയാസിനെ വായിച്ച് കേൾപ്പിക്കാം ഞാനും വാർത്താ സമ്മേളനം കണ്ടതാണ് താങ്കളെ പോലെ തന്നെ നമുക്ക് ഒരു വാർത്ത വരുന്നു ആ വാർത്ത സർക്കാരിന് ഉണ്ടാക്കുന്ന വാർത്തയാണ് ആ ഇഷ്ടക്കേട് ഉണ്ടാക്കുന്ന വാർത്ത നിങ്ങൾ മാധ്യമങ്ങളുടെ മത്സരങ്ങൾ മൂലം വാർത്തയാണ് എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുകയാണ് ആയിക്കോട്ടെ പിണറായി സ്നേഹത്തിൽ ഞാൻ അതിനെ കുറിച്ച് ഞാൻ മിണ്ട എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ ഉം ഞാനത് 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 പറഞ്ഞോട്ടെ എൻ്റെ പ്രിയപ്പെട്ട നികേഷ് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കുന്നത് പോലെ മുഖ്യമന്ത്രി പറഞ്ഞത് വെളുപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ട കേരളത്തിലെ കേരളത്തിലെല്ലാവരും റിപ്പോർട്ട് ചാനലല്ലേ നിങ്ങൾക്ക് പൊള്ളും എന്ന് പറഞ്ഞത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ എത്ര അദ്ദേഹത്തിന് വെളിപ്പിക്കാൻ നോക്കിയാലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിങ്ങൾ കരട് തന്നെയാണ് നിങ്ങളുടെ ചാനൽ നിങ്ങൾ വ്യക്തിയല്ല നിങ്ങളുടെ ചാനൽ കരട് തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് സംസാരിക്കുന്നത് പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് ഒന്ന് റിപ്പോർട്ട് ചാനലിൽ ഇരുന്നു കൊണ്ട് ഞാൻ അദ്ദേഹത്തെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് എന്നിട്ട് രണ്ടാമത്തെ വാചകായിട്ട് പി എം വ്യാസ് പറയാണ് പിണറായി വിജയന് ചേർത്ത് വെക്കേ പത്ത് മിനിറ്റ്

അങ്ങ് അങ് റഹീമ പറയുമ്പോ മിണ്ടിയില്ലല്ലോ പഞ്ച ഉച്ചമടക്കി നിന്നില്ലേ ഞാൻ പറയുമ്പോ എന്താളി ബെഗിളി നോക്കിട്ടല്ലേ നിങ്ങൾ വേളിപ്പിക്കാൻ നോക്കിട്ടല്ലേ ചാനൽ നിങ്ങൾ നിങ്ങളുടെ സമയം നിങ്ങൾ മോഡറേറ്റർ നിങ്ങൾ പറഞ്ഞോ ഞാൻ അല്ല രണ്ട് കാര്യങ്ങൾ ും സ്നേഹത്തിലെ മുഖ്യമന്ത്രിയെ രണ്ട് നിയാസ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ കണ്ണിൽ ഞാൻ കരടാണ് ഈ ചാനൽ കരടാണ് എന്ന് ഇത് രണ്ടും അങ്ങനെ ചേർന്ന് പോവുക നിങ്ങളല്ല 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 ഞാൻ പറയാം ഞാൻ കറക്റ്റ് ചെയ്യാം അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട സ്വന്തം മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് പലതവണ പല മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യാണ് ആവർത്തിക്കുന്നത് രണ്ടും രണ്ടാണ് റിപ്പോർട്ടർ ചാനൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം റിപ്പോർട്ടർ ചാനൽ ഇന്ന് അങ്ങയുടെ സ്വന്തമല്ല ഒരു കമ്പനിയാണ് നടത്തുന്നത് ആ കമ്പനിയും റിപ്പോർട്ടർ ചാനലിനും അദ്ദേഹത്തിന്റെ കണ്ണിലെ കരടായി അദ്ദേഹം ഇന്ന് ജനങ്ങൾക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇനി അങ് എത്ര സംരക്ഷിച്ചാലും ഞാൻ അതേക്കൊണ്ട് വിടാണ് കാരണം അങ്ങ് പൊള്ളും എന്റെ വിട്ടോ പറയുന്നില്ല ഒരു മിനിറ്റ് ഞാൻ അങ്ങനെ കാരണം അങ്ങേ ഞാനല്ല ഞാനല്ലൊരു തന്നെ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് അല്ല കേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും മുഖ്യമന്ത്രി തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചല്ല ഞാൻ ഇരുന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരായി മുഖ്യമന്ത്രി ഞങ്ങളുടെ പാർട്ടിക്കെതിരെ പറയുന്നതിന് പകരം മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിയിലെ തന്റെ മന്ത്രിസഭയിലെ പ്രിയപ്പെട്ട പറഞ്ഞു മൂന്നാല് വട്ടം പറഞ്ഞല്ലോ പൊളിറ്റിക്കൽ ചൊറി സ്വന്തം ചോറി മാന്താ അതെ മറ്റുള്ളവന്റെ മറ്റു കേക്ക് ഞാൻ പറയട്ടെ ഞാൻ സ്വന്തം കുറ്റം രാഷ്ട്രീയത്തിലേക്ക് കണക്കാക്കിയിട്ടുള്ളൂ നോക്കൂ നാല് ലോക്സഭാ സീറ്റുകളിലെ പാർട്ടി തോൽക്കും എന്ന് സുനിൽ കനഗോലു നിങ്ങളുടെ പാർട്ടി ആഫീസിലിരുന്ന് രാഷ്ട്രീയ കാര്യ സമിതിയില് നേതാക്കളോട് പറഞ്ഞു എന്നിട്ട് ആ നാല് സീറ്റ് ഏതാണ് എന്ന് വെളിപ്പെടുത്താതിരിക്കുമ്പോൾ ഞാൻ എന്ന വോട്ടറെ സംബന്ധിച്ചിടത്തോളം അടുത്ത തവണ യു ഡി എഫിന് വോട്ട് ചെയ്യാനിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മണ്ഡലത്തിലാണോ ഈ സുനിൽ കനകോലു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ആന്റി ഇൻകംബൻസി ഉള്ള എം പിക്ക് ഞാൻ വോട്ട് ചെയ്യണോ എന്ന സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ലേ നിയാസേ പ്രിയപ്പെട്ട നല്ല നമസ്കാരം ഇതിൽ കൂടുതൽ അങ്ങക്ക് ഒരു നാല് നാല് എം പി സ്ഥാനം അങ്ങ് സി പി എമ്മിന് വോട്ട് വാങ്ങിക്കൊടുക്കാൻ ഇതിൽ കൂടുതൽ അങ്ങ് ഒന്നും ചെയ്യേണ്ടതില്ല ഇതിലും വലിയൊരു പി ആർ ഏജൻസിയുമില്ല അങ്ങ് ഞങ്ങൾക്ക് നല്ല നമസ്കാരം അങ്ങ് ഞങ്ങളുടെ യോഗത്തിൽ വന്നിരുന്നു ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്ത ആളാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ എടുത്ത റിപ്പോർട്ടുകളുടെ സംക്ഷിപ്ത രൂപം ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റ് ഞങ്ങളുടെ യോഗത്തിൽ പറഞ്ഞു അങ്ങനെ ഒരു കാര്യമേ മാധ്യമ വാർത്തയാണ് രാഷ്ട്രീയ സമിതിയില് ഇതിഹാസം ഇല്ലല്ലോ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയകാര്യ സമിതിയിലെ സുനിൽ കരകോല് നൽകിയിട്ടുള്ള റിപ്പോർട്ടാണ് അതിനകത്ത് നാല് ലോക്സഭാ മണ്ഡലത്തിൽ ആന്റി ഇൻകോപൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനത് ആധികാരികമായി പറയുന്നു ഞാൻ ആ മീറ്റിംഗിൽ ഉണ്ടായിട്ടില്ല നമുക്ക് കേട്ടോ നമ്മൾ നമുക്കുള്ള സോഴ്സ് ആ സോഴ്സിൽ പറയുന്നത് സോഴ്സിലെ ആധികാരിക പറ്റോ എന്റെ എന്റെ എൻറെ എൻറെ എന്റെ നികേഷെ അങ്ങനെ അങ്ങനെ ഒന്ന് അങ്ങ് ട്രാപ്പ് ചെയ്യാൻ നോക്കണ്ട ഞാൻ കൊറേ കാലം ഇത് കയ്യിൽത്തുന്നത് അങ്ങനെ ഒന്നും അങ്ങ് ട്രാപ്പ് ചെയ്യണ്ട ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ചർച്ച ഉണ്ടായിട്ടില്ല കരകോലും അങ്ങനെ റിപ്പോർട്ട് വെച്ചിട്ടില്ല ഇനി ഞാൻ നിങ്ങൾ പറഞ്ഞ പണി എടുക്കാം വെറുതെ േണുഗോപാലിന്റെ സ്ട്രാറ്റജി രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പില് വെച്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ സർവേ നടത്തിച്ച് ആ സീറ്റുകളിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ആളുകളെ വേണ്ടിയിട്ടുള്ള പരിപാടിയല്ലേ എൻ്റെ നികേഷെ ഞങ്ങളെ പാർട്ടിയിൽ നികേഷിൻ്റെ പാർട്ടിയെ പോലെയുള്ള സമീപനമല്ല ഒരു 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 പാർട്ടി സെക്രട്ടറി പോക്കറ്റിൽ നിന്ന് കൈ പോക്കറ്റിൽ നിന്ന് കടലാസ് എടുത്ത് വായിച്ച് അംഗീകരിക്കുന്ന പാർട്ടിയല്ല ഞങ്ങളെ പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ് നികേഷ് ഒന്നും മനസ്സിലാക്കിയത് ഈ ഈ കുളത്തിൽ കിടന്ന പോലെ അങ്ങ് പെരുമാറല്ല അങ്ങ് നല്ല നല്ല മാധ്യമ പ്രവർത്തകരാണ് എനിക്കേറ്റവും ഇഷ്ടമുള്ള മാധ്യമ പ്രവർത്തകരാണ് വൈബ്രൻറ്റായ മാധ്യമപ്രവർത്തകരാണ് പക്ഷെ അങ്ങൊന്നും മനസ്സിലാക്ക് രണ്ട് പാർട്ടി തമ്മിൽ വ്യത്യാസം ഒന്നും മനസ്സിലാക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല പിന്നെ അങ്ങക്ക് കെ സി വണോപാലോട് എന്ത് ഇഷ്ടം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ വെച്ചാൽ മതി ഞാൻ എന്റെ തലയിലേക്ക് വെക്കണ്ട കെ സി വടണോപാലിനെ പോലെ കേരളത്തിൽ നിങ്ങളെ സി പി എം ചോദിക്കും സീതാറാം യെച്ചൂരിയോട് കെ 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 അല്ല 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 സീതാറാം യെച്ചൂരിയോട് അങ്ങ് ചോദിക്കും അങ്ങക്ക് ബന്ധമുണ്ടല്ലോ പദ്യമ പ്രവർത്തക നിലയിൽ മാത്രല്ല വലിയ നേതാവിന്റെ നിലക്ക് ബന്ധമുണ്ടല്ലോ ആ ബന്ധം വെച്ച് സീതാറാം യശീരോട് അവരോട് എന്നിട്ട് വർത്താനം പെട്ടെന്ന് ഒരു ചോദ്യം വന്നാൽ ഉടനെ വ്യക്തിപരമായിട്ട് എന്നെ അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യിക്കാനൊക്കെ ശ്രമിക്കുന്നു പക്ഷേ നിയാസ് ആയതുകൊണ്ട് എനിക്കതിനകത്ത് ഒരു പ്രശ്നമില്ല നിയാസെ നിയാസ് ഒരു വളരെ നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ് നല്ലൊരു സുഹൃത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ एम वि कुमार